പഴയുടെ മോഹനൻ നമ്പൂതിരി, ട്രിപ്പിൾ ആർ, ഇപ്പോഴുള്ള മസാല ദോശ, അതെല്ലാം കടന്ന് ഒരു പടി കൂടി കടന്ന BBCയുടെ ഡോക്യുമെന്ററി. കേരളത്തിൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണ്? ഏതായാലും ഒരു വശത്ത് കേന്ദ്ര സർക്കാരിനെ നിരന്തരം വിമർശിക്കുന്ന കേരളത്തിലെ ഇടത് പ്രസ്ഥാനങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ ഇപ്പോഴുള്ള BBC ഡോക്യുമെന്ററി കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ ഇറങ്ങുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഐക്യവും അഖണ്ഡതയും അപകടപ്പെടുത്താനുള്ള നീക്കം മുഖ്യമന്ത്രി തടയണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെടുമ്പോൾ അതിൽ ചില സൂചനകളുണ്ട്. മുഖ്യമന്ത്രി തടഞ്ഞില്ലെങ്കിൽ അടുത്ത നടപടി എന്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും സ്കൂൾ കലോത്സവത്തിൽ പഴയിടം വിവാദം കേരളം ചർച്ച ചെയ്ത് അവസാനിച്ചിട്ടില്ല. അതിന് പിന്നാലെയാണ് ട്രിപ്പിൾ ആറിന് ഗോൾഡൻ ഗ്ലോബ് കിട്ടിയതിന് പിന്നിലും ചില അജണ്ടകളാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചിലർ രംഗത്ത് വന്നത്. എന്തിന് ഓരോ തവണ പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലിലെ മസാല ദോശ കഴിക്കുമ്പോഴും പിന്തള്ളപ്പെട്ടു പോകുന്നത് ഭരണഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഡോക്ടർ അരുൺകുമാർ വന്നത്? ഇതിന് പിന്നാലെയാണ് DYFI അടുത്ത നീക്കം BBC ഡോക്യുമെന്ററി കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത. ഗുജറാത്ത് കലാപത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കുറിച്ചുള്ള BBC ഡോക്യുമെന്ററി സംസ്ഥാന വ്യാപകമായി പ്രദർശിപ്പിക്കുമെന്ന് DYFI. ഇന്ത്യ ദി മോസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് DYFI അറിയിച്ചത്. സംസ്ഥാന കമ്മിറ്റിയുടേതാണ് ആഹ്വാനം. ഏതായാലും പ്രദർശനത്തിനെതിരെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് വന്നിട്ടുണ്ട്. 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി കേരളത്തിൽ പ്രദർശിപ്പിക്കാനുള്ള നീക്കം ഒരു തരത്തിലും അനുവദിക്കരുതെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നുള്ള ആവശ്യപ്പെടൽ ഒരു സൂചനയാണ്. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും അപകടപ്പെടുത്താനുള്ള വിദേശ നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ് പ്രദർശനം അനുവദിക്കുന്നത്. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം തള്ളിക്കളഞ്ഞ ആരോപണങ്ങൾ വീണ്ടും അവതരിപ്പിക്കുന്നത് സുപ്രീംകോടതിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യലാണ്. സുപ്രീംകോടതിയെ അപമാനിക്കാൻ കേരളത്തിന്റെ മണ്ണ് ഉപയോഗിക്കണോ എന്ന് സർക്കാർ തീരുമാനിക്കണം. 2 മുൻപ് നടന്ന ദൌർഭാഗ്യകരമായ സംഭവങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് മതസ്പർദ്ധ വളർത്തുമെന്നുറപ്പ്. ഗുജറാത്ത് ജനത മറക്കാൻ ആഗ്രഹിക്കുന്ന ഇരുണ്ട ദിനങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിലൂടെ നാം എന്താണ് നേടുന്നതെന്നും ആ സംസ്ഥാനത്ത് കഴിഞ്ഞ 2 കലാപങ്ങളില്ല, മറിച്ച് വികസന കുതിപ്പ് മാത്രമാണെന്നും ആ വികസന കുതിപ്പിലും BJPയുടെ വൻ വിജയത്തിലും അസ്വസ്ഥതയുള്ളവരാണ് ഡോക്യുമെന്ററിക്ക് പിന്നിലെന്നും നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ കടന്നുകയറി വിദേശ മാധ്യമം നടത്തുന്ന പ്രചാരവേലയ്ക്ക് കൂട്ടുനിൽക്കുന്നത് രാജ്യദ്രോഹമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിരൂക്ഷ വിമർശനമാണ് മുരളീധരൻ തുടുത്തുവിട്ടിരിക്കുന്നത്. രാജ്യത്തെ അപമാനിക്കുന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് K.സുരേന്ദ്രന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യത്തെയും പരമോന്നത നീതിപീഠത്തെയും അപമാനിക്കുന്ന വിവാദ ഡോക്യുമെന്ററി കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി തന്നെ ഇടപെടണം. കേരളത്തിലെ സമാധാനാന്തരീക്ഷം തകർക്കാനായി ബോധപൂർവം ചിലർ നടത്തുന്ന ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ മുളയിലെ നുള്ളണമെന്നും സുരേന്ദ്രൻ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അതിശക്തമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞതാണ് എന്നത് എല്ലാവരും കണ്ടതാണ്. എന്നിട്ടും ഇതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള അതിശക്തമായ സൂചനയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും കേന്ദ്രമന്ത്രിയും സംസ്ഥാന BJP നേതാക്കളുമൊക്കെ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.